പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 12, ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷനെ കുറിച്ച് നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ സിമ്പിൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്, എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നത്? ഒരു വേരിയബിളും ഒരു കോൺസ്റ്റൻറ്റും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു എക്സ്പ്രഷൻ ഫോം, ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഫബറ്റ്സ് അല്ലേ. അതായത് എക്സ്, വൈ, എൽ, എം എക്സെട്ര, ഈ ലെറ്റേഴ്സ് ആണ് നമ്മൾ വേരിയബിൾസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി ഞാനിവിടെ, ഇനി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആണല്ലേ. നമുക്കിഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. 5, 4, 6 ഇങ്ങനെ, ഇതിനെയാണ് എന്ത് പറയുന്നത്, കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ ഈ വേരിയബിളും കോൺസ്റ്റൻറ്റും ചേർത്ത് ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാൻ പോവാണ് കേട്ടോ. എക്സ് പ്ലസ് 5, വൈ മൈനസ് 6, 4x പ്ലസ് 3 കണ്ടോ. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ എഴുതുന്ന ഈ എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് 5 എങ്ങനെയാണ് ഫോം ചെയ്തത്, എക്സ് എന്ന വേരിയബിളും 5 എന്ന കോൺസ്റ്റൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ വൈ എന്ന വേരിയബിളും 6 എന്ന കോൺസ്റ്റൻറ്റും കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ എന്താണ്, എക്സ് എന്ന വേരിയബിള് കോൺസ്റ്റൻ്റായ 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റും ഒരു കോൺസ്റ്റൻ്റായ 3 കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പം 4x പ്ലസ് 3 എന്നുള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടി അല്ലേ. ഇനി വേറെ ഒരു എക്സ്പ്രഷൻ നോക്കിയേ, എക്സ് സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ദി എക്സ്പ്രഷൻ എക്സ് സ്ക്വയർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈങ് ദ വേരിയബിൾ എക്സ് ബൈ ഇറ്റ്സെൽഫ് അല്ലേ. എക്സും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എക്സ് സ്ക്വയർ കിട്ടിയത്. ഇനി എക്സ് ക്യൂബ് എന്താണ്, എക്സിനെ 3 times മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, എക്സ് ക്യൂബ് കിട്ടിയത്. ഇതിനെ എക്സ് ക്യൂബ് എന്നാണ് വായിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ എക്സ് റേസ് ടു ദ പവർ 3. ഇത് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. ഇനിയൊരു എക്സ്പ്രഷൻ നോക്കിയേ, 3x² - 5. ഈ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ആദ്യം നമുക്ക് എക്സ് സ്ക്വയർ എങ്ങനെയാണ് കിട്ടിയത് നോക്കണം. എക്സ് സ്ക്വയർ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, എക്സ് എന്ന വേരിയബിളിനെ എക്സ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ കിട്ടി. ആ പ്രൊഡക്റ്റിനെ നമ്മൾ 3 കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3x² കിട്ടി അല്ലേ. ആ 3x² നിന്ന് 5 നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3x² - 5 എന്ന് കിട്ടി. മനസ്സിലായോ. ഇനി നോക്കിയേ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടേം. അപ്പം ഒരു എക്സ്പ്രഷൻ നമുക്കിങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിലെ ടേം എന്താണെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇപ്പം നോക്കിയേ, 3x² - 5 ഇതിലെ ടേം എന്ന് പറയുന്നത് 3x² ഒരു ടേം ആയിരിക്കും, -5 നെക്സ്റ്റ് ടേം ആയിരിക്കും. മനസ്സിലായോ. അപ്പം നമുക്ക് ഇവിടെ 3x² - 5 ആണെങ്കിൽ നമ്മൾ ആ മൈനസും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ടേം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ടേം എഴുതാൻ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, മൈനസ് ആണ് സൈനെങ്കിൽ മൈനസും കൂടെ ചേർത്തായിരിക്കും നമ്മൾ ടേം എഴുതുന്നത് കേട്ടോ. നോക്കിയേ, 4x + 8 ഇതിലെ ടേം ഏതൊക്കെയായിരിക്കും, 4x + 8 മനസ്സിലായോ. ടേം എഴുതുന്നത് എങ്ങനെയാണെന്ന് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് എ ടേം. ഇവിടെ നോക്കിയേ, ഇവിടെ 3x² എന്നൊരു ടേം ഉണ്ടല്ലേ. ഈ 3x² എന്ന ടേമിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാമെന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. നോക്കിയേ, ഇതിലെ ഫാക്ടേഴ്സ് 3x² എന്തായിരിക്കും, x² എന്ന് പറയുന്നത് എന്താണ്, x × x ആണല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഫാക്ടർ x കണ്ടോ. 3x² നമ്മൾ 3x എന്നെഴുതി. ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടർ എഴുതുന്നത് കേട്ടോ. അപ്പം 3x² ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ദി ഫാക്ടേഴ്സ് 3x + x. -6xy ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, -6, x, and y are the factors.
ഇനി നമുക്ക് ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിൻ്റെ ട്രീ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞ അതോടെ എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാമേ. നോക്കിയേ, 4x² - 3xy ഈ എക്സ്പ്രഷൻ്റെ ട്രീ ഡയഗ്രാം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാമേ. എക്സ്പ്രഷൻ ഈ എക്സ്പ്രഷനെ ഇനി നമ്മൾ ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ടേംസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ലൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 4x² - 3xy ഇതിൻ്റെ ടേംസ് ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് ടേം ഈസ് 4x², സെക്കൻഡ് ടേം ഈസ് -3xy. മനസ്സിലായോ? അപ്പം നമ്മൾ എക്സ്പ്രഷൻ എഴുതി, ടേം എഴുതി. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഫാക്ടേഴ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻ ആയിരിക്കും കേട്ടോ. അപ്പം ഇവിടെ എത്ര, ഈ 4x² എത്ര ഫാക്ടർ വരും? 3 ഫാക്ടേഴ്സ് വരും അല്ലേ. അപ്പം നമ്മൾ 3 ഡോട്ടഡ് ലൈൻസ് വരയ്ക്കണം. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? 4x and x. ഇവിടെയും 3 ഫാക്ടേഴ്സ് വരും അല്ലേ. അപ്പം നമുക്ക് 3 ഡോട്ടഡ് ലൈൻസ് വേണം. -3xy. അപ്പോൾ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ട്രീ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ട്രീ ഡയഗ്രാം വരയ്ക്കാൻ കേട്ടോ. ടേംസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ലൈൻ യൂസ് ചെയ്യണം. ഫാക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഡോട്ടഡ് ലൈൻസും യൂസ് ചെയ്യണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോഎഫിഷ്യൻ്റ്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ടേമിൻ്റെ ന്യൂമറിക്കൽ ഫാക്ടറിനെയാണ് എന്ത് പറയുന്നത്? കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം നോക്കിയേ, ഇവിടെ 3x² ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 3xx. ഇതിൻ്റെ ന്യൂമറിക്കൽ ഫാക്ടർ ഏതാണ്? 3 ആണല്ലേ. അപ്പം ഈ 3x² എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. മനസ്സിലായോ? ഇനി ഒരു എക്സാമ്പിൾ നോക്കിയേ. 9x² ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 9xx. ഇതിലെ ന്യൂമറിക്കൽ ഫാക്ടർ ഏതാണ്? 9 ആണല്ലേ. അപ്പം 9x² കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? 9 ആയിരിക്കും. അപ്പം നോക്കിയേ, ഇപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? x, y, l, m ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? വേരിയബിൾസ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്? കോൺസ്റ്റൻ്റ്. അപ്പോൾ ഒരു വേരിയബിളും ഒരു കോൺസ്റ്റൻറ്റും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടുന്നത്. അതേപോലെ ഒരു വേരിയബിളും ആ സെയിം വേരിയബിളും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കി എന്താണ്? ടേം ആണല്ലേ. ടേം എന്ന് പറഞ്ഞാൽ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതിയാൽ, അതായത് 3x² - 5, അതിനകത്ത് ടേംസ് എന്തൊക്കെയാണ്? 3x² - -5. മനസ്സിലായല്ലോ. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് എ ടേം, അത് നമ്മളിവിടെ നോക്കിയല്ലേ. 3x² ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 3xx. മനസ്സിലായോ? അതേപോലെ പിന്നെ എന്താണ് ട്രീ ഡയഗ്രാം വരയ്ക്കുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ട്രീ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം ടേംസ് സ്പ്ലിറ്റ് ചെയ്യണം, അതിനെ കണ്ടിന്യൂസ് ലൈൻ കൊണ്ട് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ, പിന്നെ ടേംസിൽ നിന്ന് ഫാക്ടേഴ്സ് എഴുതണം. ഫാക്ടേഴ്സിൽ ഡോട്ടഡ് ലൈൻ വേണം യൂസ് ചെയ്യാൻ കേട്ടോ. പിന്നെ കോഎഫിഷ്യൻ്റ്. കോഎഫിഷ്യൻ്റ് എന്താണ്? ഫാക്ടർ എഴുതി, ഒരു ടേമിൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ അതിലുള്ള ന്യൂമറിക്കൽ ഫാക്ടറിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ്. നോക്കിയേ, 2xy - 3x + 5xy - 4. ഇതിനകത്ത് ലൈക്ക് ടേംസ് ഏതൊക്കെയാണ്? 2xy and 5xy അല്ലേ. 2xy and 5xy. ഇതിൻ്റെ വേരിയബിൾസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. കോൺസ്റ്റൻറ്റ് നമ്മൾ നോക്കത്തില്ല. വേരിയബിൾസ്, വേരിയബിൾസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് സെയിം ആയിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നോക്കിയാൽ 2xy are factors, 5xy are factors. അപ്പം എക്സും വൈയും എന്താണ്? രണ്ട് ടേംസിലും സെയിം ആണല്ലേ. അപ്പം ഇങ്ങനെയുള്ള ടേംസിനെയാണ് നമ്മൾ ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, 2xy and 3x, -3x. ഈ രണ്ട് ടേം എടുത്താൽ ഇതിൻ്റെ ഫാക്ടർ 2xy, ഇതിൻ്റെ എന്താണ്? -3x. ഇതിൻ്റെ
variable and the la same alla. Upon e render terms in a namakendu parayam, unlike terms and the parayam. Mansalaya. But like term, unlike term and the under mansalaya. In the 4x² and 3x². But in the 4x, x, 3x, x. Ibade variables same on a lay. Upon then the aricum, like terms aricum. Okay, negative 8xy, negative 6y square. Ibade enda varum? Negative 8xy, ibade negative 6y, y. Factors ingane varu alle? Ibade variables endalla same alla. Appa ee fact terms ne namukku endu parayam? Unlike terms ennu parayam. Appa like term, unlike term manasilayallo? In the next, we will talk about monomials, binomials, trinomials, and polynomials. Now, monomial is called an expression with only one term is called a monomial. That is 7xy negative 5. Ingane ori term maatramayittu varunnathine aanu nammal endu parayunnathu monomials ennu parayunnathu ketta. Ini binomial endanannu choichala an expression which contain two unlike term is called a binomial. Adayada unlike term aayikanam rendu term venam pakshe unlike terms aayikanam. Adayada x plus y a square minus b square ഇങ്ങനെ വരുന്ന എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബൈനോമിയൽ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ട്രൈനോമിയൽ ആൻ എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻ 3 ടേംസ് ഈസ് കോൾഡ് എ ട്രൈനോമിയൽ അതായത് x plus y plus 7 ഇതിന് 3 ടേംസ് ഉണ്ടല്ലേ ഇങ്ങനെ വരുന്ന എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രൈനോമിയൽ എന്ന് പറയുന്നത് നിങ്ങൾക്കേ x plus y plus 5x ഇതൊരു ട്രൈനോമിയൽ ആണോ അല്ലല്ലേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയും ഇതിൻ്റെയും വേരിയബിൾസ് സെയിം ആണ് ലൈക്ക് ടേംസ് ആണല്ലേ ഇങ്ങനെ വരുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കത്തില്ല ട്രൈനോമിയൽ ആയിരിക്കത്തില്ല കേട്ടോ ട്രൈനോമിയൽ ആകണമെങ്കിൽ എക്സ്പ്രഷൻസ് വേരിയബിൾസ് ആയിട്ട് വരുന്നത് അൺലൈക്ക് ടേംസ് ആയിരിക്കണം കേട്ടോ അതെപ്പോഴും ശ്രദ്ധിച്ചോണേ ഇനി പോളിനോമിയൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അൻ എക്സ്പ്രഷൻ വിത്ത് വൺ ഓർ മോർ ടേം ഈസ് കോൾഡ് എ പോളിനോമിയൽ ഒന്നോ അതിൽ കൂടുതലോ ടേം ഉള്ള എക്സ്പ്രഷൻസിനെയാണ് പോളിനോമിയൽ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പം ഈ ഇത് മൂന്നും എന്താണ് പോളിനോമിയലാണല്ലേ മോണോമിയലിന് ഒരു ടേമേ ഉള്ളൂ ബൈനോമിയലിന് രണ്ട് ടേമുണ്ട് ട്രൈനോമിയലിന് മൂന്ന് ടേമുണ്ട് അപ്പം ഈ മോണോമിയലും ബൈനോമിയലും ട്രൈനോമിയലും എന്തായിരിക്കും പോളിനോമിയൽസ് ആണല്ലേ അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ ഇത് ഈ ചാപ്റ്ററിലെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ട് നല്ലതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം